നടിയും മോഡലുമായ ഷഹനയെ രാത്രി ദുരൂഹ സാഹചര്യത്തിൽ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഷഹനയുടെ വീട്ടിൽ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിൽ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. വീട്ടിൽ നിന്നും കഞ്ചാവ്, LSD സ്റ്റാമ്പ്, MDMA തുടങ്ങിയ ലഹരി വസ്തുക്കൾ പോലീസ് കണ്ടെടുത്തു. ഇതാരാണ് ഉപയോഗിച്ചതെന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഷഹനയുടെ മൃതദേഹം രാസപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. വീട്ടിൽ ധാരാളം സിഗരറ്റ് കുറ്റി കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചിരുന്നു. തന്റെ മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും സജാദ് കൊലപ്പെടുത്തിയതാണെന്നുമാണ് ഷഹനയുടെ ഉമ്മയുടെ ആരോപണം. അതേസമയം ഷഹനയുടെ സഹോദരന്റെ പ്രതികരണവും പുറത്തുവന്നു. ഷഹനയെ സജാദ് കൊലപ്പെടുത്തിയതാണെന്നാണ് സഹോദരന്റെ ആരോപണം. ഷഹന ആത്മഹത്യ ചെയ്യില്ലെന്നും ഒരുപാട് സ്വപ്നങ്ങളുള്ള പെൺകുട്ടിയാണ് ഷഹനയെന്നും സഹോദരൻ വെളിപ്പെടുത്തി. ഷഹന കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നുവെന്നും ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുന്നുവെന്ന് പറഞ്ഞതായും സഹോദരൻ കൂട്ടിച്ചേർത്തു. ഷഹനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സജാദും ഷഹനയും ഇടയ്ക്കിടെ വഴക്കിടുന്നത് കാരണം പലതവണ വാടക വീടൊഴിയാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് വീട്ടുടമസ്ഥൻ വെളിപ്പെടുത്തി. അവർ തമ്മിൽ ചില സമയങ്ങളിൽ വഴക്കുണ്ടാകാറുണ്ട്. വഴക്ക് തുടരുകയാണെങ്കിൽ വീടിന്റെ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നവർ ഉറപ്പു നൽകുകയായിരുന്നു. അവർ തമ്മിലുള്ള വ്യക്തിപരമായ കാര്യമാണ് വഴക്ക്, നമ്മൾ അതിൽ കൂടുതൽ ഇടപെടാറില്ല എന്നും വീട്ടുടമ പറയുന്നു. ഷഹന മരിച്ചു കിടന്നപ്പോൾ സജാദിന്റെ ശബ്ദം കേട്ട് ആദ്യം ഓടിയെത്തിയതും വീട്ടുടമസ്ഥനായിരുന്നു. ആ സമയം സജാദിന്റെ മടിയിൽ കിടക്കുകയായിരുന്നു ഷഹന. ബോധം പോയെന്നും വിളിച്ചിട്ട് മിണ്ടുന്നില്ലെന്നുമാണ് സജാദ് അപ്പോൾ പറഞ്ഞത്. ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് വണ്ടിയില്ലാത്തതുകൊണ്ട് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് 5 മിനിറ്റിനുള്ളിൽ എത്തുകയും ഇവരും പോലീസും ചേർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നുവെന്നും വീട്ടുടമസ്ഥൻ പറയുന്നു. പിറന്നാളിനെ സന്തോഷത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ച മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് മാതാവ് ഉവൈമ പറയുന്നത്. പറമ്പിൽ ബസാർ സ്വദേശിയായ ഭർത്താവ് സജാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അസ്വാഭാവിക മരണമായാണ് ഇത് കണക്കാക്കുന്നത്. 1.5 വർഷം മുൻപാണ് സജാദും ഷഹനയും തമ്മിൽ വിവാഹം നടന്നത്. ഇരുവരും ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പറമ്പിൽ ബസാർ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. രാത്രി 1:30 ഷഹനയുടെ ബന്ധുക്കൾ മരണവിവരം അറിഞ്ഞത്. സജാദിന്റെ സുഹൃത്തുക്കളിലേക്ക് അന്വേഷണം നീളുമെന്നാണ് സൂചന. കേസിൽ വിശദമായ അന്വേഷണം നടത്തി ദുരൂഹത നീക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്.